മനോരമ മാക്സ് ഫ്രീ ആയിരിക്കുമ്പോൾ ഫ്രീ ആയി കാണാം. ഡൗൺലോഡ് നൗ. സ്വർണം ജ്വല്ലറിയുടെ ഉദ്ഘാടനം ബമ്പർ ചിരി താരങ്ങൾ എവിനും നിർവഹിക്കുന്നു. യവന്മാരെ കൊണ്ട് തോറ്റ്, എന്തോ നമ്മളെ കൊണ്ട് തോറ്റെന്ന്, നീ തന്നെ അങ്ങോട്ട് തോറ്റാ മതി, എനിക്കെപ്പോഴും ജയിക്കാനാണ് ഇഷ്ടം. കഴിഞ്ഞ ആഴ്ചത്തെ പരീക്ഷയ്ക്ക് നിനക്ക് എത്ര മാർക്ക് ഉണ്ടായിരുന്നോളാ? ഒന്ന് തോറ്റിട്ട് ജയിക്കണമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എടാ കെവിനെ, എന്തടാ കെവിനെ, ഇതുപോലൊരു ആദരവിനാണ് നമ്മൾ ഫ്ലെക്സ് വെച്ചൊരു സ്കിറ്റ് കളിച്ച് അതിന് ഗോൾഡൻ അടിച്ചത്. അതുപോലത്തെ ഒരു ഫ്ലെക്സ് വെച്ചാണ് നമ്മളിപ്പോ ഒരു ഉദ്ഘാടനത്തിന് വന്നേക്കുന്നത്. ഓ, എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു 50 പെമ്പിള്ളാരും കൂടെ താലപ്പൊലിയും കൊണ്ട് നമ്മളെ ഇങ്ങനെ സ്വീകരിക്കാൻ വരുന്നത്. എന്ത് രസമായിരിക്കുമല്ലേ. ഒന്നാമതേ അവർക്ക് ഇവിടുത്തെ ചെലവ് താങ്ങാൻ വയ്യ, അതിന്റെ കൂടെ നിന്റെ താലപ്പൊലിയും കൂടെ. എടാ അന്ന് നടക്കുന്ന കാര്യമല്ലട കിഴങ്ങ. സോറി, മൈ മിസ്റ്റേക്ക്. ശരിയാ, താലപ്പൊലി വേണ്ട. 50 പെമ്പിള്ളാരെ എന്റെ ചുറ്റും നിർത്തല്ല. മിക്കവാറും ഞാൻ മാത്രമേ വീട്ടിൽ പോകത്തുള്ളൂ. അപ്പൊ ഞാനാ നിന്നെ ഇവിടുത്തെ നാട്ടുകാരടിച്ച് കൊല്ലുമല്ല. അങ്ങനാണോ നമ്മള് രണ്ടുപേരും തല്ലും? കാര്യം നമ്മൾ ഇറത്തുകളാണല്ലോ. എന്നെ തല്ലിയാലും നിന്നെ തല്ലും, നിന്നെ തല്ലിയാലും ഞാൻ ചോദിച്ച് വാങ്ങിപ്പിക്കും. ഡേയ് കെവിനെ, നിന്റെ ആഗ്രഹങ്ങൾ നീ പുറത്തു പറയല് കേട്ടോ, പ്ലീസ്. എനിക്കിപ്പൊ തന്നെ ഈ ഉദ്ഘാടനം ഒരു സ്വപ്നമായിട്ടാണ് തോന്നുന്നത്. ഡേയ് നിന്റെ മനസ്സിൽ ആ സ്വപ്നം ഒന്നും പറഞ്ഞിരിക്കട്ടെ, പക്ഷെ ആ കടക്കാരെയും ഈ സ്വപ്നത്തിനകത്ത് പെടുത്തരുത്. ആ ഒരു സ്വപ്നം ഒന്നും പറഞ്ഞ് നമുക്ക് പൈസ തരാതിരിക്കും. സ്വപ്നം അല്ലല്ലോ, അവര് കാശ് തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡേയ് അങ്ങനെ പൈസ തന്നില്ലേ, നമ്മൾ ഈ കോട്ടിന്റെ വാടക പൈസ എങ്ങനെ കൊടുക്കൂടാ? പിന്നെ നമ്മൾ കോട്ടയം ബസ് സ്റ്റാൻഡിൽ കൂടെ തുണിയില്ല നടക്കേണ്ട വരും. അങ്ങനെ വല്ലതും നടക്കുമായിരുന്നെങ്കിൽ അത് വല്ല ബീച്ചിലായിരുന്നാ മതിയായിരുന്നു. നമ്മളെ സായിപ്പെന്നെങ്കിലും വിളിച്ചായിരുന്നു. നമ്മളായോണ്ട് സായിപ്പെന്നല്ല, ഉടായിപ്പെന്നേ വിളിക്കത്തുള്ളൂ. ബീച്ചിന് മര്യാദയ്ക്ക് സംസാരിക്കണം കെവിനെ, മര്യാദക്ക്. ഇന്നലെ തന്നെ ഈ കടയുടെ സംഘാടകർ നിന്നെ ഫോൺ വിളിച്ചപ്പോ അവരോട് എന്തുവാണ് നീ പറഞ്ഞത്? ഹലോ, ഞാൻ കെവിനാണ്. ഹലോ, ഞാൻ കെവിനാണ്. ഒരാള് ഫോൺ വിളിക്കുമ്പോ ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? പിന്നെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് വേണ്ടേ സംസാരിക്കാൻ? അതെങ്ങനെ? വാ, കാണിച്ചു തരാം. ഹലോ, ഞാൻ കെവിനാണ്. എവിടുന്ന് ഇത് വിളിക്കുന്നത്? ഇങ്ങനെ വേണം സംസാരിക്കാൻ? എനിക്ക് വരുന്ന ഫോൺ കോളിനെല്ലാം ഞാൻ ഇങ്ങനല്ലേ സംസാരിക്കുന്നത്? വെറുതെ അല്ല, നമുക്ക് ഇതിനു മുന്നേ വന്ന 3 ഉദ്ഘാടനവും ക്യാൻസൽ ആയി പോയത്. അവരെന്നെ പിന്നീട് വിളിച്ചിട്ട് ചോദിക്കാ ഫോൺ എടുത്ത് സംസാരിച്ച കൊഞ്ഞ ഏവനെന്ന്. അങ്ങനെ അവര് പറഞ്ഞ ബ്ലേഡ് കൾച്ചർലെസ് പീപ്പിൾ. ഇനി നീ അങ്ങനെ സംസാരിച്ചാൽ ചെവിക്കല്ല് നോക്കിയാൽ പൊട്ടിക്കും. നീ അങ്ങനെ സംസാരിക്കൂല, നീ അത് വിട്. നമ്മളിട്ടിരിക്കുന്ന ഈ കോട്ടിന്റെ അഭിപ്രായമൊന്നും നീ പറഞ്ഞില്ല. എന്റെയാണ് സെലക്ഷൻ. ഈ കളർഫുൾ കോട്ടിനെ കുറിച്ച് ഞാൻ ഇനി എന്ത് പറയാനാ? കൊള്ളൂല. അതെന്ത്? ഇവിടെ ഒരു ഉദ്ഘാടനത്തിന് വരുമ്പോ കോട്ട് സൂട്ട് ഇട്ടോണ്ട് ഇവിടെ യെവിനും കെവിനും വരുന്നറിയുമ്പോഴേ അവരുടെ മനസ്സിലൊരു പ്രതീക്ഷ കാണും. അപ്പൊ ആ പ്രതീക്ഷയിലെ ഡ്രസ്സ് വേണം നമ്മൾ ഇടാൻ. എങ്ങനത്തെ ഡ്രസ്? നിക്കറും ടീഷർട്ടും ബാഗും വാട്ടർ ബോട്ടിലും കൂടെ തന്ന് വാവേ സ്കൂളിലേക്ക് കൊടുത്താ. അല്ല, അത്രയ്ക്കുള്ളതൊന്നും വേണ്ട. നിനക്ക് നിക്കറിൽ ആറാ കൈവശം തന്ന, എന്ത് പറഞ്ഞാലും നിക്കർ നിക്കർ നിക്കർ. ഇവിടെ പാന്റ് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ചൂടാടാ, കാറ്റ് കിട്ടത്തില്ല. പക്ഷെ നിക്കർ ഇട്ട് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ആയിട്ട് കാറ്റ് കിട്ടും. എങ്കിൽ പിന്നെ വീട്ടിലെ ഫാനിലെ ഇളക്കി മാറ്റിയിട്ട് നിന്റെ നിക്കർ അവിടെ കെട്ടി തൂക്കിയിടാം, നല്ല കാറ്റായിരിക്കും. കെട്ടിയൊക്കെ തൂക്കിയിട്ടോ, പക്ഷെ ഞാൻ എവിടെയെങ്കിലും ഇറങ്ങി പോകുമ്പോ എനിക്ക് ഊരി തമ്മോണം. ഡേയ്, നിന്റെ നിക്കറിനോടുള്ള ഇഷ്ടം കാരണമാണ് നമ്മുടെ അളിയന്മാർക്ക് പോലും നമ്മളോട് ഒരു ബഹുമാനവും ഇല്ലാത്ത. എന്റെ നിക്കറിനോടുള്ള ഇഷ്ടവും അളിയന്മാരോടുള്ള ബഹുമാനം തമ്മിൽ എന്നാ ബന്ധമാണോ ഇരിക്കുന്നേ? അതമ്മേ എന്നാ ബന്ധമാണ് ഇരിക്കുന്നേ? അതുകൊണ്ട് ഇപ്പൊ അളിയന്മാര് നമ്മളെ അളിയന്മാരായിട്ടല്ല കാണുന്നത്, പിന്നെ നമ്മളെ വേട്ടാവളിയന്മാരായിട്ടാ കാണുന്നത്.